ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില ചില നിമിഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. ആദ്യമേ തന്നെ എന്നെ ഈയൊരു ബുദ്ധിമത്തിലേക്ക് നയിച്ച ദൈവത്തിന് ഒരായിരം നന്ദി ഞാൻ പറയുന്നു. എൻ്റെ ഓർമ്മ വയ്ക്കുന്ന നാൾ മുതലേ ഞാൻ പള്ളിയും അതിൻ്റെ അനുബന്ധ സംഭവങ്ങളുമായിട്ടുമാണ് ഞാൻ ജീവിക്കുന്നതായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത്. ചെറുപ്പത്തിലെ അമ്മയുടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് നടന്നു പോകുന്നു. ഇപ്പോഴും എൻ്റെ നാട്ടിലെ ഇടവകയിലേക്കുള്ള റോഡ്, അത് അന്ന് ഒരു ചെമ്മൺ പാതയായിരുന്നു, കല്ലുമൊക്കെ നിറഞ്ഞ, കാല് തട്ടി വിഴുന്നതും നഖം ഒടിഞ്ഞു പോകുന്നതെല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ എനിക്ക് എന്നെ വളർത്തിയെടുത്ത, എന്നെ വളർത്തി വലുതാക്കിയ ഒരു കാര്യത്തിൽ എൻ്റെ ഇടവക, എൻ്റെ അമ്മയെപ്പോലെ തന്നെ എൻ്റെ ഇടവകയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ഇടവക ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന കാര്യങ്ങൾ, ഞാനൊരു 15 വയസ്സ് വരെ പള്ളിയുമായി ബന്ധപ്പെട്ട് നടന്ന ഓരോ കാര്യങ്ങൾ. പക്ഷെ അതിനുശേഷം എൻ്റെ ജീവിതത്തിലെ പലപ്പോഴും ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയതും അതിനോടൊപ്പം ഈശോയോടൊപ്പമുള്ള എൻ്റെ യാത്രയും എല്ലാം എന്നെ കൊണ്ടു നടന്ന മറ്റൊരമ്മയുണ്ട്. സസ്യൂത്ത് എന്ന് സ്നേഹത്തോട് വിളിക്കുന്ന ആ ഒരു പ്രസ്ഥാനമാണ് എന്നെ ഇന്ന് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുവാനുള്ള കാരണമോ അതൊക്കെ തന്നെ. ശരിക്കും ഞാൻ ജീസസ്യൂത്തിൽ വരാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ വളരെ രസകരമായ സംഭവങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഞാൻ അരിസ്മാറ്റിക് ധ്യാനം കൂടിയത് കോട്ടയിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ. അതിനുശേഷം ഞങ്ങളുടെ ഇടവകയിലെ മുതിർന്നവരുടെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ പോകുമായിരുന്നു. സാധാരണ എല്ലാവരും ഒരു പ്രാരംഭ ധ്യാനമൊക്കെ കഴിയുമ്പം അവരുടെ മുഴുവൻ ചാർജൊക്കെ തീരും, അതുപോലെ തന്നെയായിരുന്നു ഞാനും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൻ്റെ ലീഡർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഇടവകയിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അത് യുവാക്കളുടെയാണ്, എന്നോട് പോകാൻ പറ്റും. അപ്പം ഞാൻ സാധാരണ ആരെന്ത് പറഞ്ഞാലും ശരി ഞാൻ ചെയ്യാം എന്നാണ് പറയാറ്, ഒരിക്കലും ഞാൻ മറുത്തു പറയാറ്. അങ്ങനെ ഞങ്ങൾ 2-3 പേര് കൂടെ ഈ ഒരു പ്രോഗ്രാമിന് പോയി. ഇപ്പോൾ പ്രോഗ്രാമിന് പോകുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കുട്ടികളുടെ വായിലൊക്കെ നോക്കുക, അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു പ്രോഗ്രാം 3 ദിവസം കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ആരുമറിയാതെ ഈശോ എന്നെ പരിഗണനയിലെടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ദൈവത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു പോയി. ഈ പ്രോഗ്രാമിൽ വളരെ സ്നേഹമുള്ള സഹോദരങ്ങൾ, കൂട്ടുകാർ എല്ലാവരും ഒരുമിച്ച് ചേരുന്നു, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, നല്ല ആക്ഷൻ സോങ് കളിക്കുന്നു, അതുപോലെ ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും ഒരുമിച്ച് ഷെയർ ചെയ്യുന്നു, വചനം പങ്കുവയ്ക്കുന്നു. വളരെ മനോഹരമായൊരു കൂട്ടായ്മ, അതാണ് ജീസസ് യൂത്ത്. ഞാൻ ആദ്യമായി കണ്ട ജീസസ് യൂത്തിൻ്റെ കൂട്ടായ്മ അതായിരുന്നു. പിന്നീട് ഇന്ന് ഇപ്പോൾ ഒരു 30 വർഷം പിന്നിട്ട് കഴിയുമ്പോൾ ജീസസ് യൂത്തിൽ നിന്ന് എത്തി നിൽക്കുന്ന രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഒട്ടനവധിയാണ്. തീർച്ചയായിട്ടും ഇന്ന് ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ട് ഈ പോർച്ചുഗൽ എന്ന കൺട്രിയിലും, പ്രത്യേകിച്ചും യൂറോപ്പിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് പോർച്ചുഗൽ, പോർച്ചുഗലിൽ വന്ന് ജീസസ് യൂത്തിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ കർത്താവിനെ കൊടുക്കുവാനൊക്കെ കൃപ നൽകിയ ഈ ഒരു അവസരം ഞാൻ നന്ദിയോടെ ദൈവത്തിന് മുന്നിലിരിക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര പരിപൂർണതയുള്ള ഒരു ജീവിതത്തിനുടമയൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ കുറവുകളും കുറ്റങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ കുറവുകളും കുറ്റങ്ങളും ഒന്നും കണക്കിലെടുക്കാതെ തന്നെ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഓരോ ദിവസവും ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ എത്രമാത്രം തെറ്റുകൾ ചെയ്താലും ചെയ്ത തെറ്റുകളെക്കാൾ ഉപരി എന്നെ അതിയായി സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ യേശു ക്രിസ്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ സ്നേഹത്തിന് മുന്നിൽ വളരെയധികം അനുതാപത്തോടുകൂടി ഞാൻ ഇരിക്കാറുണ്ട്. ഇന്നും എനിക്ക് ദൈവസ്നേഹം വളരെ വിലപ്പെട്ടതായി തോന്നുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം എൻ്റെ കുറവുകൾ നോക്കിയല്ല ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതത്തിലെ കുറ്റങ്ങൾ നോക്കിയല്ല ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത്. ഒരു മുഖവരിയുമില്ലാതെ എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് യേശു ക്രിസ്തു എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഇത്രയും സമയം വേണ്ടി വന്നു. അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ. പക്ഷേ എന്നിരുന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതൊക്കെ തന്നെയാണ്. ഒരു മുഖവരെയുമില്ലാതെ നിങ്ങളാരെന്നോ എന്തെന്നോ ഒന്നും നോക്കാതെ
നിങ്ങളെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കണം സഹോദരൻ. അതാണ് ജീവിതത്തിലെ ഏറ്റവും ധന്യത നിറഞ്ഞ നിമിഷം ഞാൻ മനസ്സിലാക്കും. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ കർത്താവ് ഒരുപാട് നിങ്ങളെ സ്വാധീനിക്കാൻ, തീർച്ചയായിട്ടും നമ്മളെല്ലാം സ്വാധീനിക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഇനിയും തീർച്ചയായിട്ടും കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് സമാധാനത്തോടെ സഹവർത്തിക്കാം. അടുത്തൊരു വീഡിയോയ്ക്കായി നിങ്ങളെല്ലാവരും കാത്തിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ.